Hi friends, welcome to Abhi's Innovations. ഇന്ന് നമ്മൾ ഒരു കിടുക്കൻ സാധനമായിട്ടാണ് വന്നേക്കണത്. വേറൊന്നുമല്ല, മയോണൈസ്. ഈ മയോണൈസിന് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ മിൽക്ക് വെച്ചാണ് ഉണ്ടാക്കണത്. സാധാരണ എഗ്ഗൊക്കെ വെച്ചാണ് നമ്മൾ ഉണ്ടാക്കാറ്. അതാകുമ്പോൾ ചിലവർക്കത് ഇങ്ങനെ ഇഷ്ടമൊന്നും ആവില്ല. പിന്നെ ചിലപ്പോൾ അത് സ്റ്റൊമക് പ്രോബ്ലം ഒക്കെ ഉണ്ടാക്കും. അത് കാരണം അതിനെയൊക്കെ നമ്മൾ പരിഹാരമായിട്ട് ഒരു സാധനം കൊണ്ടുവന്നേക്കാണ്. മിൽക്ക് വെച്ചാണ് നമ്മളിന്ന് മയോണൈസ് ഉണ്ടാക്കാൻ പോണത്. അപ്പം അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ആദ്യം തന്നെ നമുക്ക് ആവശ്യം ഗാർലിക്കാണ്. ഗാർലിക്ക് ഒരു 3 പീസ് മതി. അതിൻ്റെ കൂട്ടിന് വേണ്ടി ഏഴെണ്ണത്തിനെയും കൂടി അങ്ങോട്ട് വെച്ച് കൊടുത്ത്. പിന്നെ നമുക്ക് ആവശ്യം വിനെഗറാണ്. പിന്നെ സൺഫ്ലവർ ഓയില്. കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യം സോൾട്ടാണ്. പിന്നെ ബോയിൽഡ് മിൽക്ക്. പിന്നെ ഷുഗർ. ഷുഗറും സോൾട്ടും ഒന്നും ഇത്രയും വേണ്ട, നല്ലൊരു ഭംഗിക്ക് വേണ്ടി ഇത്രയും നട്ടെന്ന് വെച്ച് കുറച്ചങ്ങോട്ട് എടുത്ത് വെച്ചെന്നുള്ളൂ. നമുക്ക് മയോണൈസിനൊക്കെ തുടങ്ങാം. വാ, ആദ്യം തന്നെ നമുക്ക് മിക്സിയുടെ ചാടെടുത്തിട്ട് ബോയിൽഡ് മിൽക്ക് ഒഴിച്ച് കൊടുക്കുക. നമ്മളതിനൊക്കെ ഇഷ്ടപ്പെട്ട് ഒരു കണക്കിന് മിൽക്ക് ഒഴിച്ചിട്ടുണ്ട്. അടുത്തത് നമുക്ക് വിനെഗറാണ് ആവശ്യം. വിനെഗറും 1 ടേബിൾ സ്പൂൺ. വിനെഗർ ഒഴിക്കുമ്പോൾ ഇത് ചെറുതായിട്ട് പിരിഞ്ഞുണ്ടാവും. സോൾട്ട് 1 പിഞ്ച് മതി. ഇത്രയൊക്കെ മതിയോ. പിന്നെ ഷുഗറാണ് നമുക്ക് ആവശ്യം. ഷുഗർ 1 സ്പൂൺ ഇത്ര. അതും ഇടാം. അടുത്തതായിട്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഗാർലിക്കാണ് വേണ്ടത്. ഇത് നമ്മുടെ ഗാർലിക്ക്. ഇത് നമ്മുടെ ചെറിയ ഗാർലിക്ക് ഇരിക്കുന്നത്. ഗാർലിക്ക് മുന്നിൽ പോയി. ഇനി 1 റൗണ്ട് അടിക്കാം. ഈ ഗാർലിക് ഒക്കെ ഒന്ന് ആദ്യം മിക്സ് ഇങ്ങനെ നല്ലതൊക്കെയാണ് മിക്സായി കിട്ടാനാണ്. പിന്നെ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഓയിൽ ഒഴിച്ച് അടിക്കുക. ചെറുതായിട്ടൊക്കെക്കൊണ്ടിരിക്കുന്നു. കുറച്ചുകൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കുക. പന്തിപ്പൊരിപ്പോ പന്തിപ്പൊരിഞ്ഞു. ഇത് പതഞ്ഞ് വന്നിട്ടുണ്ട് ചെറുതായിട്ട്. എന്നിട്ട് നമുക്ക് ഇത് മൊത്തം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. പതഞ്ഞാണ് ഇരിക്കുന്നത്. നമുക്ക് 1 അടിയും കൂടി അടിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റ് രീതിയിലാവും. അപ്പൊ നമുക്ക് ഒന്നുകൂടി ഒന്ന് അടിക്കാം. നമ്മള് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ ഇത് നല്ല കട്ടിയിലായിട്ട് അങ്ങോട്ട് കിട്ടും. അപ്പൊ അതേ നമ്മുടെ മയണൈസ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഒരു 5 to 10 minutes നമ്മളത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി അങ്ങോട്ട് കട്ടിയായിട്ട് കിട്ടും. അപ്പൊ നമ്മളിപ്പോ ഒരു 10 മിനിറ്റ് ഒക്കെ വെച്ച് നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ആഹാ, നല്ല നമുക്കിതൊന്ന് സ്പൂൺ വെച്ച് തന്നെ അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റും നല്ല കട്ടിയിലിരിപ്പുണ്ട്. നമ്മുടെ ചീസിൻ്റെ ഒക്കെ ഒരു എന്താ ഒരു സ്ട്രക്ചർ
നല്ല കട്ടിയിലിരിപ്പുണ്ട്. അപ്പൊ അതേ നമ്മൾ വീണ്ടും സ്ഥലം മാറ്റി. ദേ മയണൈസ് ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ കൂട്ടി കഴിക്കാൻ കുറച്ച് ബ്രെഡും. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പൊടി സാധനം വേറെ ലെവൽ. ഞങ്ങളത് പറ്റിയൊന്ന് വീട്ടിൽ ട്രൈ ചെയ്താൽ നോക്കട്ടെ. വേറെ ലെവലാണ് ഗൈസ്. നിങ്ങൾക്ക് എൻ്റെ ഈ മയണൈസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ കമൻറ്റും ചെയ്യുക, ബെല്ലൈക്കൺ ഞെക്കാനും മറക്കരുത്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.